പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവെ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു, എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ തൃപ്തി നിറച്ചെന്നെ അഭിഷേചിക്കൂ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും അനുഗ്രഹങ്ങളും. യേശുക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, 91 സങ്കീർത്തനത്തിലെ 10 തിരുവചനം, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു, ഒരു തിന്മയും നിന്നെ സമീപിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ ഉപദ്രവിക്കുകയുമില്ല. ഈ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കടക്കുമ്പോൾ, ഒരു നാൾ ഒരു ഇടവക ധ്യാന ശുശ്രൂഷയുടെ ദിവസങ്ങളിൽ ഒരു ദൈവപൈതലുമായി കണ്ടുമുട്ടുവാൻ ഇടവന്നു. അദ്ദേഹം 2 ധ്യാനത്തിന് വന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, എന്തുകൊണ്ടാണ് 2 ഇടവക ധ്യാനത്തിൽ പങ്കുചേരാത്തത്? അദ്ദേഹം പറഞ്ഞു, അച്ചോ, 4 റബ്ബർത്തോട്ടമുണ്ട്, അതിൻ്റെ മുഴുവൻ ഷീറ്റും പുറത്തിട്ടിരിക്കുകയാണ്. അത് ഞാൻ തന്നെ നോക്കിയില്ലെങ്കിൽ വേറെ ആരും എനിക്ക് നോക്കാനില്ല, അവനവൻ നോക്കിയാൽ അവനവന് കൊള്ളാം. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവിൻ്റെ തിരുവചനങ്ങൾ കേൾക്കാൻ വരിക, നിന്റെ ഭവനത്തിനും വസ്തുവകൾക്കും കർത്താവ് സംരക്ഷണം തരും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കർത്താവിൽ അത്രയ്ക്കും വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭവനത്തിലിരിക്കുന്നത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരുപാട് വേദനയുണ്ടായി. ആ രാത്രിയിൽ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ മക്കൾക്കായി അങ്ങ് നൽകിയിരിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച്, അങ്ങ് നൽകാൻ ആഗ്രഹിക്കുന്ന സംരക്ഷണത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തരണമേ. കർത്താവ് എനിക്ക് നൽകിയ ചില ബോധ്യങ്ങളാണ് ഈ നിമിഷങ്ങളിൽ പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തിയായി മാറുമ്പോൾ, ഒരു വ്യക്തി ഒരു ദൈവ പൈതലായി രൂപാന്തരപ്പെടുമ്പോൾ, ആ വ്യക്തിയുടെ സമസ്ത മണ്ഡലങ്ങളുടെയും സംരക്ഷണം കർത്താവ് ഏറ്റെടുക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ ദൈവമക്കൾക്ക് നൽകുന്ന വലിയൊരു ആത്മീയ യാഥാർത്ഥ്യമാണിത്. ഒരു ദൈവപൈതൽ പാപത്തെ വിട്ട്, തിന്മയെ വിട്ട്, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ആരാധിച്ച് ദൈവത്തിൻ്റെ മകനായി മകളായി രൂപാന്തരപ്പെടുമ്പോൾ, ആ വ്യക്തിയുടെ സംരക്ഷണം ദൈവം ഏറ്റെടുക്കുന്നു. ആ വ്യക്തിയുടെ സമസ്ത മണ്ഡലങ്ങളിലും ഒരു ദൈവീക സംരക്ഷണ വലയം ഉണ്ട് എന്നുള്ളത് ബൈബിൾ പ്രകാരമുള്ളൊരു യാഥാർത്ഥ്യമാണ്. സക്കറിയ പ്രവാചന പുസ്തകത്തിൽ 2:5 വാക്യം, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. ദൈവത്തെ ആരാധിക്കുന്നൊരു ദൈവവൈതലിനെക്കുറിച്ച്, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നൊരു ഭവനത്തെക്കുറിച്ച്, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്ന പ്രകാരമാണ്, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. അച്ഛൻ്റെ ജീവിതത്തിലൊരു അനുഭവം അച്ഛൻ ഓർമ്മിക്കുകയാണ്. അച്ഛൻ ഒമാനിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ, ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്നും വളരെ വിഭിന്നമായൊരു കാലാവസ്ഥയിലേക്കാണ് അച്ഛൻ ചെന്നുപെട്ടത്. 50 ഡിഗ്രി 55 ഡിഗ്രി ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണ് അച്ഛൻ ചെന്നുപെട്ടത്.
ഇവിടെ ചൂട് വർദ്ധിക്കുമ്പോൾ അച്ഛന്റെ കണ്ണിന് കണ്ണ് ചുമക്കുകയും കണ്ണ് കലങ്ങുകയും കണ്ണിന് രോഗപീഡകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെ ചെന്നു ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അവിടെ ചെന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരമായപ്പോൾ കണ്ണ് ചുമന്നു തുടങ്ങി. ശനിയാഴ്ച 11 മണിയായപ്പോൾ ഞാൻ വീണ്ടും നോക്കി, കണ്ണിൻ്റെ കലക്കം കൂടി വരുന്നു, കണ്ണ് രോഗപീഠ ബാധിച്ചു. ഞാൻ പറഞ്ഞു, 1.5 മാസത്തെ ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, ഇതാ എൻ്റെ കണ്ണിന് തടസ്സമുണ്ടായിക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ ചൂടും അവിടുത്തെ വെയിലും എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. ആ സമയത്ത് കർത്താവ് എനിക്ക് നൽകിയൊരു ബോധ്യം, കർത്താവിനാൽ വിളിക്കപ്പെട്ടവർക്ക് കർത്താവിൻ്റെ സംരക്ഷണമുണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള ലീഡേഴ്സ് അവിടുന്ന് ഉച്ചയ്ക്ക് 12 മണി സമയത്ത് ദൂരെയുള്ള 400 കിലോമീറ്റർ, മസ്കറ്റിൽ 400 കിലോമീറ്റർ അകലെയുള്ള സൂർ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷാ കേന്ദ്രത്തിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. നട്ടുച്ച നേരം പൊരിവെയിലിൻ്റെ സമയം എന്നെ വാഹനത്തിൽ അവർ സൂറിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അത് കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ ഒരു കാര്യം എനിക്ക് കാണാൻ സാധിച്ചു. നല്ല പൊരിവെയിൽ നിറഞ്ഞു നിന്നിരുന്ന ആ മേഖലകളിൽ, ആ ഭാഗങ്ങളിൽ കാർമേഘ പടലങ്ങൾ വന്ന് മൂടി നല്ല തണൽ വിരിച്ച ഒരു അന്തരീക്ഷം യാത്രയിൽ ഉടനീളം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ഇതിവിടെ അസാധാരണമായൊരു കാര്യമാണ്. എങ്കിലും ആ ചൂടിൻ്റെ അന്തരീക്ഷം അങ്ങനെ നിലനിന്നിരുന്നു, വെയിൽ മങ്ങി എന്നാൽ ചൂട് നിലനിന്നിരുന്നു. രാത്രിയായി, അവിടെ മഴ ആരംഭിച്ചു. അവർ പറഞ്ഞു, 14 വർഷത്തിന് ശേഷം ഇവിടെ ഇതുപോലെ മഴ കിട്ടുന്ന ആദ്യമായിട്ടാണ്. അവിടെ ഏതാണ്ട് ഇവിടുത്തെ കർക്കിടക മാസത്തിലെ പോലെ അവിടെ 1-2 ദിവസം 2-3 ദിവസം നല്ല മഴ ലഭിച്ചു. ഞാൻ സൂർ സ്റ്റേഷൻ വിട്ട് മറ്റൊരു അലഷ്കർ എന്ന് പറഞ്ഞ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെയും ഇതുപോലെ തന്നെ തണലും അല്ലെങ്കിൽ കാർമേഘ പടലങ്ങളുടെ മൂടി തണുപ്പ് നിറഞ്ഞ സാഹചര്യവും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന അവസ്ഥകളും ഉണ്ടായി. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം അനുഭവിച്ചറിഞ്ഞ കാലഘട്ടമായിരുന്നു അത്. ഞാൻ വീണ്ടും ദൈവവചനത്തിലേക്ക് വന്നു, ദൈവമക്കൾക്കുള്ള സംരക്ഷണത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ. അപ്പോൾ ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 6:7 ദൈവത്തിൻ്റെ വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ ജീവനെ അവൻ കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളുടെ ജീവനെ അവൻ കാത്തു സൂക്ഷിക്കുന്നു. ബാറൂക്ക് 6:7 ഒരാഴ്ഷ്കാലം മുഴുവൻ ഉണ്ടായ ദൈവാനുഭവം. യാക്കോബ്, പൂർവ്വപിതാവായ യാക്കോബ് ആവിഷ്കരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 48:15-16 കാണുവാൻ സാധിക്കും. മനാസയെയും ജോസഫിനെയും അനുഗ്രഹിക്കുവാൻ യാക്കോബിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നപ്പോൾ യാക്കോബ് അവരെ വാത്സല്യപൂർവ്വം അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരായ അബ്രാഹവും ഇസഹാക്കും ആരാധിച്ചിരുന്ന ദൈവം ഇന്നുവരെ എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ ഇടയനായിരുന്ന ദൈവം, സകല തിന്മകളിൽ നിന്നും എന്നെ കാത്തുപോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. ഒരാഴ്ഷ്കാലം മുഴുവനും ഉണ്ടായ ദൈവാനുഭവം യാക്കോബ്, പൂർവ്വപിതാവായ യാക്കോബ് ആവിഷ്കരിക്കുന്ന പ്രകാരമാണ്, സകല തിന്മകളിൽ നിന്നും എന്നെ കാത്തുപോന്ന ദൂതൻ ഈ ബാലന്മാരെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രകാരമാണ്, ദൈവത്തിനെ തേടി ദൈവമാർഗത്തിൽ നടക്കുന്ന ഒരു ദൈവ പൈതലിന് ചുറ്റും ഒരു അഗ്നി കൊണ്ടുള്ള കോട്ടയ്ക്ക് സമാനം ദൈവമുണ്ട്. ജോബിൻ്റെ പുസ്തകം 1:10 സാത്താൻ ജോബിന് ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ്, അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും വസ്തുവകകൾക്കും വേലി കെട്ടി സംരക്ഷണം കൊടുക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്നവർക്ക് ഒരു ദൈവ പൈതലിന് ദൈവം വേലി കെട്ടി സംരക്ഷണം കൊടുക്കുന്നു. അതുതന്നെയാണ് സക്കറിയ 2:5 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, ഞാൻ അതിനു ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. രാജാക്കന്മാർ 2 6:16-17 ഏലീഷ പ്രവാചകൻ ഇസ്രായേൽ രാജാവിന് സിറിയ രാജാവിൻ്റെ സകല നീക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടിരുന്നു. സിറിയ രാജാവ് അതിൽ അസ്വസ്ഥനായി. സിറിയ രാജാവ് ആരാണ് എൻ്റെ ഗൂഢതന്ത്രങ്ങളെക്കുറിച്ച് ഇസ്രായേൽ രാജാവിന് അറിയിപ്പ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് അവൻ കോപാക്രാന്തനായി. അവൻ അന്വേഷിച്ചപ്പോൾ ഏലീഷ പ്രവാചകനാണ് സിറിയ രാജാവിൻ്റെ സകല യുദ്ധ നീക്കങ്ങളെയും കുറിച്ച് ഇസ്രായേൽ രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കണതെന്ന് കണ്ടെത്തി. ഉടനെ ഒരു വലിയ സൈന്യത്തെ ഏലീഷയെ ബന്ധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അതിരാവിലെ ദൈവപുരുഷൻ്റെ ദാസൻ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ വലിയ സൈനിക വ്യൂഹങ്ങൾ നഗരത്തെ വളഞ്ഞിരിക്കുന്നത്, മലയെ വളഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അവൻ നിലവിളിച്ചു, അയ്യോ യജമാനനെ, നാം ഇനി എന്താണ് ചെയ്യുക?
അവൻ ഭയാക്രാന്തനായി. അപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞു, ഭയപ്പെടണ്ട, അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ധൈര്യം, ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ബോധ്യം, ദൈവം നൽകിയ കാഴ്ച അവൻ അവനോട് വെളിപ്പെടുത്തി. അവരുടെ കൂടെയുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. ഇത് കേട്ടപ്പോൾ ഭൃത്തിന് ബോധ്യം വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പിതാവേ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. പിതാവേ ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഇവൻ കാണട്ടെ. അപ്പോൾ ദൈവം അവൻ്റെ കണ്ണുകളെ തുറന്നു. എലീഷായ്ക്ക് ചുറ്റും ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീഷായ്ക്ക് ചുറ്റും ആഗ്നേയ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ദൈവ പൈതലിന് ചുറ്റും വലിയ ദൈവിക സംരക്ഷണ വേലിയുണ്ട്. ദൈവത്തിൻ്റെ സംരക്ഷണം അവന് ചുറ്റിലുമുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി 23-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. റഷ്യയിലെ പ്രമുഖ ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം 23-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ കർത്താവും നാഥനുമായി സ്വീകരിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ നെപ്പോളിയൻ ചക്രവർത്തി വലിയൊരു സൈനിക വ്യൂഹത്തോടെ റഷ്യയെ ആക്രമിക്കാൻ വേണ്ടി മുന്നോട്ട് പാഞ്ഞു വന്നു. ഈ വാർത്തയറിഞ്ഞ് അലക്സാണ്ടർ ചക്രവർത്തി ദുർബലനായി. തൻ്റെ ദുർബലമായ സൈന്യം കൊണ്ട് നെപ്പോളിയൻ്റെ കരുത്തുറ്റ ഫ്രഞ്ച് പടയെ തകർക്കാൻ അസാധ്യമെന്ന് അലക്സാണ്ടറിന് മനസ്സിലായി. അലക്സാണ്ടർ ചക്രവർത്തി ആ രാത്രി അസ്വസ്ഥനായപ്പോൾ ആ ദേശത്തുള്ള ഒരു ആത്മീയ ഉപദേഷ്ടാവിനെ, തൻ്റെ ആത്മീയ ഗുരുവിനെ ആ രാത്രി കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആത്മീയ ഗുരുവിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ ആത്മീയ ഗുരു സുസ്മേരവാദനായി പറഞ്ഞു, 91-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ആവർത്തിച്ച് പറയുക. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ഈ വചനങ്ങൾ ചക്രവർത്തി രാത്രികാലത്ത് ആവർത്തിച്ച് പറഞ്ഞ് ശക്തി പ്രാപിച്ചു. ആ രാത്രിയിൽ റഷ്യയിലുടനീളം കർത്താവിന് ശക്തമായ ഇടപെടലുണ്ടായി. ആ രാത്രി ചക്രവർത്തി മുട്ടുമേ നിന്ന് ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ബോധ്യത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം ചക്രവർത്തിക്ക് സ്പർശിച്ചറിയാവുന്ന അറിയാൻ തക്ക വിധത്തിൽ റഷ്യയിലുടനീളം കർത്താവ് സംരക്ഷണം കൊടുത്തു. ആദ്യ കഠിനമായ ഹിമപാതവും ശൈത്യവും റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിൽ ആ രാത്രി ഉണ്ടായി. ആ കാലഘട്ടം മുഴുവൻ അതികഠിനമായ ഹിമപാതത്തിൻ്റെയും കഠിനമായ ശൈത്യത്തിൻ്റെയും കാലഘട്ടമായി മാറി. ഫ്രഞ്ച് ചക്രവർത്തി നെപ്പോളിയനും സൈന്യവും ആ കഠിനമായ ഹിമപാതത്തിലും അതികഠിനമായ ശൈത്യത്തിലും പെട്ട് ഒന്നും ചെയ്യാനാവാ ദുർബലരായി. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കുന്ന കാര്യങ്ങളെ, മനസ്സുകൊണ്ട് വിശ്വസിച്ച കാര്യങ്ങളെ അതിനങ്ങൾ കൊണ്ട് ഉറക്കെ പറയണം. അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. വിശ്വസിച്ചാൽ മാത്രം പോരാ, അത് പറയണം, അത് കാണണം, അതനുസരിച്ച് ശക്തിപ്പെടണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് തകർച്ചയുടെ സാഹചര്യങ്ങളിലായിരിക്കാം, തുടരെ തുടരെ പരാജയങ്ങൾ വരുന്നൊരവസ്ഥയായിരിക്കാം, എങ്ങോട്ട് നോക്കിയാലും അരാജകത്വത്തിൻ്റെ പിടിയിലമർന്നൊരു സാഹചര്യമാകാം. ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് വരാൻ, കർത്താവിൽ ആശ്രയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മകനെയും മകളെയും വിളിക്കുകയാണ്. പാപം ഉപേക്ഷിച്ച്, തിന്മ ഉപേക്ഷിച്ച് കർത്താവായ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറിയാൽ ആ വ്യക്തിക്ക് ദൈവം നൽകിയിരിക്കുന്ന നിരവധി വാഗ്ദാനങ്ങളിൽ ഒരെണ്ണമാണ് ദൈവിക സംരക്ഷണം. ഞാൻ അവന് ചുറ്റും അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായിരിക്കും. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ദൈവമക്കളുടെ മേൽ ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കട്ടെ. നിരവധി പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക്, തകർച്ചകളിൽ നിന്ന് തകർച്ചകളിലേക്ക്, അധരപതനങ്ങളിൽ നിന്ന് അധപതനങ്ങളിലേക്ക് വ്യാപിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, ആണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ ശക്തി ഈ നിമിഷങ്ങളിൽ വലയം ചെയ്യട്ടെ. അരാജകത്വത്തിൻ്റെ പിടിയിലമർന്ന കുടുംബങ്ങളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വലയം ചെയ്യട്ടെ. അഗ്നി കൊണ്ടുള്ള ഒരു കോട്ടയായി ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തെ വിളിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും ഭവനങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാകട്ടെ. ദൈവമായ കർത്താവിൻ്റെ അത്ഭുത സംരക്ഷണ ഭവനങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. ഉന്നതങ്ങളിൽ നിന്ന് ശക്തി പ്രവഹിക്കട്ടെ. നിരവധി സാഹചര്യങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകൾ പെയ്തിറങ്ങുന്ന കുടുംബങ്ങളിലേക്ക് അത്യുന്നത ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു.
അരാജകത്വത്തിന് ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് അഗ്നി കൊണ്ടുള്ള കോട്ടയായി സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ കടന്നു ചെല്ലട്ടെ. ശത്രുക്കളുടെ ഉപദ്രവങ്ങളാലും പാരമ്പര്യമായ പലതരത്തിലുള്ള തകർച്ചകളുടെ പിടിയിൽ അമർന്നും തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവമായ കർത്താവേ, ഈ നിമിഷങ്ങളിൽ ആത്മാവിനെ അയച്ച് സകല മക്കളും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിക്കാൻ തക്ക വിധം അവിടുന്ന് കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ, വ്യക്തികളെ അഭിഷേകം ചെയ്യണമേ, തകർച്ചകളുടെ ശക്തികളെ തകർക്കണമേ. ദൈവമക്കൾക്കെതിരായി ദൈവമക്കളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളെ ഈ നിമിഷങ്ങളിൽ അത്ഭുത ശക്തിയാൽ തകർത്ത് നിർവീര്യമാക്കണമേ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അരുളി ചെയ്യപ്പെട്ട വചനങ്ങളുടെ ശക്തിയാൽ ഈ ലോകത്തിലുള്ള അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ ദൈവികമായ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവിക സംരക്ഷണത്താൽ അങ്ങയുടെ മക്കൾക്ക് സന്തോഷം ഉണ്ടാകട്ടെ. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പലതരത്തിലുള്ള പരാജയങ്ങൾ, അനർത്ഥങ്ങൾ, ദുർമരണങ്ങൾ, ദുർപീഡകൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, പ്രപഞ്ചത്തിനുള്ള ശല്യങ്ങൾ, ഇവ നിമിത്തം ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സംരക്ഷണത്തിനായി ഭരമേൽപ്പിക്കുന്നു. തിരുവചനങ്ങളിലൂടെ ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട ഉന്നതമായ സംരക്ഷണം, സ്വർഗീയമായ സംരക്ഷണം കർത്താവേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കുണ്ടാകട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനങ്ങളിലൂടെ, വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചു, എൻ്റെ ദൂതൻ നിങ്ങളോട് കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവനെ കാത്തു സൂക്ഷിക്കുവാൻ, വസ്തുവകകളെ കാത്തു സൂക്ഷിക്കുവാൻ, വാഹനങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, സ്ഥാപനങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, കൃഷിയിടങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ, വിളഭൂമികളെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവമേ അവിടുത്തെ ദൂതൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ, വാഹനങ്ങളിൽ, സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഭവനങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിക്കടി ഉപദ്രവമേറ്റ് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൂടെ കൂടെ രോഗങ്ങൾ വന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും സംരക്ഷണം ലഭിക്കാതെ അരാജകത്വത്തിൽ അമർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്താൽ, വിശുദ്ധ വചനങ്ങളുടെ ശക്തിയാൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണം ദൈവമക്കൾക്ക് അവരുടെ കുടുംബങ്ങളിൽ ലഭിക്കട്ടെ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ട്രീഷ്യ, ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിലൊരു മുഴയുണ്ടായിരുന്നു. സഹിയോനിലെ ധ്യാനത്തെ സംബന്ധിച്ചപ്പോൾ കർത്താവ് അതെടുത്തു മാറ്റി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ എരുമേലിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് അസൂന്ത. എൻ്റെ കാലയിലൊരു മുറി ഉണ്ടായിരുന്നു. ഒരു വർഷമായിട്ട് അത് കരിയാതിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് യേശുവിനോട് ധ്യാനിച്ചപ്പോൾ എൻ്റെ കാലയിലെ സുഖം, അസുഖം മാറ്റി. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ജെയിംസ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മഞ്ചേരിക്കടുത്ത് കൂമംഗലം ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോഴോ ഒന്ന് തിരിയുമ്പോഴോ എൻ്റെ ഈ വയറിൻ്റെ ഉള്ളിൽ നിന്നും ഈ വാരിൻ്റെ ഉള്ളിലേക്ക് മുളച്ചു കയറുന്നു, ഇവിടുന്ന് പുറത്തോട്ട് മുളച്ചു വരുന്നു. ഇങ്ങനെയുള്ള പല പല അസ്വസ്ഥതകളാൽ ഞാൻ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 2 മാസം മുന്നേ ഞാൻ ലീവിന് വന്നു. വന്നപ്പോഴാണ് സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയാൽ അസുഖം മാറുമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു പെങ്ങടെ ഒരു കൊച്ചിന് ഇതേപോലെ നടക്കാൻ വയ്യാതെ വന്ന് അതിനും അസുഖം മാറി. അങ്ങനെ ഞാനിവിടെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ 1 ആഴ്ചയായിട്ട് വന്നു. ഞാൻ ധ്യാനം കൂടി യേശുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം കിട്ടി. അത് ഞാൻ ഇന്നലത്തോടുകൂടി എനിക്കതിൻ്റെ വ്യക്തമായി അത്രയും നല്ല സുഖവും ഉണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ ശരിക്കും മരണമേന വേദന പോലെ കടന്ന് അനുഭവിക്കുന്ന ഒരു അസുഖമായിരുന്നു. അതുകൊണ്ട് ഞാൻ യേശുവിന് സ്തോത്രം ചെയ്യുന്നു, യേശുവിന് നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം. എൻ്റെ പേര് അഭിലാഷ് എന്നാണ്. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കരുവാരമുണ്ട് ഇടവകയിൽ നിന്ന് വരികയാണ്. ഏകദേശം 13 വർഷക്കാലമായി
പൊടി പുക ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ അവസ്ഥയിൽ എനിക്ക് അലർജി രോഗം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകയായിരുന്നു സെഹിയോനിൽ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം എനിക്ക് അലർജി രോഗത്തിൽ നിന്നും കർത്താവ് വിമുക്തമാക്കിയിട്ടുണ്ട് യേശുവേ സ്തോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ജെസ്സി മണ്ണാർക്കാട് വീട് ഞാൻ കൊച്ചിന് വേണ്ടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൊച്ചിന് മാറാത്ത പനിയായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം കൊച്ചിന് ബാൽറ്റീവിയാന്ന് പറഞ്ഞു ബ്ലഡും മൂത്രം എക്സ്റേ എല്ലാം എടുത്തു അപ്പോൾ അതിൽ കൊച്ചിന് ബാൽറ്റീവിയാന്ന് പറഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അഞ്ച് ദിവസത്തെ ധ്യാനം സഹിയൊന്നും അതിൻ്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തേക്കാം ധ്യാനം കൂടി സാക്ഷ്യപ്പെടുത്തേക്കാം എന്നായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിന് ബാൽറ്റീവി ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു ഈശോക്ക് ആയിരം ആയിരം നന്ദി സ്തുതി അർപ്പിക്കുന്നു അതുപോലെ തന്നെ കൊച്ചിന് രാത്രി ഭയങ്കര ഉറക്കമില്ലായ്മയും അതുപോലെ തലക്ക് ഭയങ്കര കണ്ണുരുട്ടുന്ന ഒക്കെ സ്വഭാവം ഉണ്ടായിരുന്നു ഉറക്കത്തിൽ അവൻ വിളിച്ച് കരയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഈശോ അതും കൂടെ ഈശോ എടുത്തു മാറ്റി ഈശോയെ നന്ദി ഈശോയെ സ്തുതി